ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. ഇരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണ് ആശ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യനാഥൻ ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും നയിക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് വിജയം നൽകുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിഷയമാക്കുന്ന വചനഭാഗം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായത്തിൻ്റെ 15 തിരുവചനമാണ്. വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു വചനമാണ് ഈ പ്രഭാതത്തിൽ ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്നത്. അവിടുന്ന് നമ്മോട് ഓരോരുത്തരോടും വ്യക്തിപരമായി ചോദിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളിപ്പോൾ നിരാശയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം. ഒരുപക്ഷെ ഒത്തിരിയേറെ വേദനയുടെ നടുവിലായിരിക്കാം. ഒരുപക്ഷെ ഇന്ന് എങ്ങനെ ജീവിക്കും എന്നറിയാത്ത വിധത്തിൽ ആയിരിക്കാം. ഇന്ന് പല ഉത്തരവാദിത്വ മേഖലകളിലേക്കും കടന്നു പോകേണ്ടി വരുമ്പോൾ അതിൻ്റെതായ ഭാരവും വേദനയും ഓർത്ത് ദുഃഖിച്ചു കഴിയുന്ന മക്കളായിരിക്കാം നമ്മൾ ഓരോരുത്തരും. വ്യക്തിപരമായിട്ട് ഈ പ്രഭാതത്തിൽ ഈശോ എന്നോടും നിന്നോടും പറയുകയാണ്: മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കൾ, എത്രയോ ശക്തമായ വചനമാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്നേഹമെന്ന് നമ്മൾ കരുതുന്ന അമ്മയുടെ സ്നേഹത്തെക്കാളും വലിയ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് ദൈവമായ കർത്താവ് നമ്മോട് അരുൾ ചെയ്യുമ്പോൾ, ജീവിതത്തിൽ ഒരുപക്ഷെ പാപിയായിരിക്കാം നമ്മൾ, ഒത്തിരി കുറവുകളിലൂടെയും ബലഹീനതകളിലൂടെയും പ്രലോഭനങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നമ്മൾ, പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കുമെങ്കിൽ അതിൻ്റെ ഇരട്ടി സ്നേഹവും വാത്സല്യവുമുള്ള നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് കരുണ കാണിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാതിരിക്കാൻ കഴിയുകയില്ല എങ്കിൽ, മുല കുടിക്കുന്ന ഒരു കുഞ്ഞിനെ വിട്ടിട്ട് ഒരമ്മ എങ്ങോട്ടും മാറിപ്പോകുകയില്ല. ആ കുഞ്ഞിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ തന്നെയായിരിക്കും അമ്മയുള്ളത്. സാധിക്കുമെങ്കിൽ ആ കുഞ്ഞിനോട് ചേർന്ന്, ആ കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് അമ്മ ഇരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെയാണ് നമ്മുടെ ദൈവവും. നിന്റെ അരികിൽ നിന്ന്, എൻ്റെ അരികിൽ നിന്ന് ഈ ദൈവം മാറിപ്പോവുകയില്ല. നമ്മുടെ വേദനകളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ ഈ ദൈവം നമ്മോടൊത്തുണ്ടായിരിക്കും. കഷ്ടപ്പാടിൻ്റെ നടുവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഈ ദൈവം കരം പിടിക്കുവാനായി നമ്മുടെ അരികിൽ ഉണ്ടായിരിക്കും. ഈ ദൈവം ഒരിക്കലും മാറ്റമുള്ളവനല്ല, ചേർന്നിരിക്കുന്നവനാണ്. അകലങ്ങളിലിരിക്കുന്നവനല്ല, അരികിലിരിക്കുന്നവനാണ് ഈ ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ഇന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കാം. എൻ്റെ അമ്മ മറന്നാലും എന്നെ മറക്കാത്ത സ്നേഹമാണ് ഈ ദിവ്യകാരുണ്യ സ്നേഹമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക. ആ ഒരു വിശ്വാസത്തോടെ ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലേലൂയ, യേശുവെ ആരാധന. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവായ ഈശോയെ, പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണ് അങ്ങയുടെ സ്നേഹമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ എന്ന് അങ്ങ് ചോദിക്കുന്നില്ലേ? ഈശോനാഥ, അങ്ങയുടെ കരുണ അതിനേക്കാൾ എത്രയോ വലുതാണെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാപാവസ്ഥകളെയും ബലഹീനാവസ്ഥകളെയും പ്രലോഭന അവസ്ഥകളെയും ഞങ്ങൾ വീണു പോകുന്ന എല്ലാ അവസ്ഥകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, പെറ്റമ്മ കുഞ്ഞിനെ വിട്ടുപോകാതെ കുഞ്ഞിൻ്റെ അരികിലായിരുന്ന് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആശ്വസിപ്പിക്കുന്നത് പോലെ
ഈ ദിവസം അങ്ങയുടെ മാറിൽ എനിക്കൊരിടം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുഹൃദയത്തിലെ മക്കളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. ഇവരുടെ ജീവിതത്തിന്റെ വഴികളിൽ തളരാതെ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. എല്ലാവിധ ആപത്തുകളും അപകടങ്ങളും രോഗങ്ങളും പീഡകളും പരാജയങ്ങളും ഈ ദിവസം ഇവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ അങ്ങയുടെ സ്നേഹം നിറയട്ടെ, കുടുംബത്തിൽ സ്നേഹം നിറയട്ടെ, വഴികളിൽ സ്നേഹം നിറയട്ടെ. ആരാധന, ആരാധന, ആരാധന. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ.